ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബ ജീവിതം എന്തായിരുന്നു, ഹബീബായ തങ്ങളുടെ കുടുംബിനികൾ ആരൊക്കെയായിരുന്നു, നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ സന്താന പരമ്പരകൾ ആരൊക്കെയാണ്, ആ കുടുംബിനികളുമായി നബി തങ്ങളുടെ കുടുംബ ജീവിതം എങ്ങനെയായിരുന്നു, ആദ്യം നമ്മൾ പഠിക്കേണ്ടത് അതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറും കേൾക്കാറും ഒക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് റബീഇന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ മൗലിദോദി പുകഴ്ത്താറുണ്ട്, വാഴ്ത്താറുണ്ട്, പ്രകീർത്തിക്കാറുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബിനികളെ കുറിച്ച് നമുക്ക് എന്തറിയാം? ആകെ അറിയാവുന്ന രണ്ടുപേരും, ഒന്ന് ഖദീജ, ഒന്ന് ആയിഷ ബീവി, ബാക്കിയൊന്നും മാഫി മാലു. പൊതുവായിട്ട് എല്ലാ ഉസ്താദന്മാരും പ്രസംഗിക്കുമ്പോൾ ഖദീജ ബീവി അല്ലെങ്കിൽ ആയിഷ ബീവി, അതേ നമുക്കറിയുള്ളൂ. ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാരെ കുറിച്ച് എനിക്കോ നിങ്ങൾക്കോ ഒരറിവില്ല, നമ്മുടെ സഹോദരിമാർക്ക് ഒട്ടുമില്ല. അത് നമ്മൾ പഠിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ? കുടുംബജീവിതം കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അവരുടെ ത്യാഗം അറിയണം. അവരുടെ ത്യാഗത്തിന്റെ പേരിലാണ് നമ്മുടെ ഭാര്യമാരുടെ ത്യാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബിനികളെയാണ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബിനികൾ എത്ര പേരായിരുന്നു? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉലമാക്കൾക്കിടയിൽ 12 പേരാണോ 11 പേരാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ 12 ആണോ 11 ആണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 12 ഭാര്യമാരുണ്ടായിരുന്നു, പക്ഷേ 11 ഭാര്യയും ഒരു അടിമ സ്ത്രീയുമായിരുന്നു. അങ്ങനെയാണ് ഭാര്യമാരായിട്ട് കണക്കാക്കുമ്പോൾ 11 പേരെയും, അടിമ സ്ത്രീയായിട്ട് കണക്കാക്കുമ്പോൾ ഒരാളെയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 4 അടിമസ്ത്രീകൾ ഉണ്ടായിരുന്നു. നജ്ജാഷി രാജാവ് 2 അടിമസ്ത്രീകളെ സമ്മാനിച്ചു. മിസ്രിലെ രാജാവ് 2 അടിമസ്ത്രീകളെ സമ്മാനിച്ചു. 3 പേരുമായി നബി തങ്ങൾ വീട് കൂടിയിട്ടില്ല, ബന്ധം സ്ഥാപിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബന്ധം സ്ഥാപിച്ചത് മിസ്രിൽ നിന്ന് കൊടുത്തുവിട്ട മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹ, അവരുമായിട്ട് മാത്രമാണ് ബന്ധം സ്ഥാപിച്ചത്. ആ ഒരു അടിമസ്ത്രീയുമായിട്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരായിട്ട് കണക്കാക്കുമ്പോൾ 11 ഭാര്യമാരാണ്. 6 ഖുറൈശികളായ കുടുംബക്കാരിൽ നിന്നുമുള്ള മഹദിമാരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാരംഭഘട്ടത്തിൽ കടന്നു വന്ന പ്രിയങ്കരികളും പ്രിയതമകളും സഹധർമ്മിണികളും തരുണികളുമായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ്. അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വന്തം നഫ്സിനേക്കാൾ ശരീരത്തെക്കാൾ ഈ ഉമ്മത്തിനോടാണ് കടപ്പാട് കടമയെന്നും പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനോദി തന്നെ നമുക്ക് നെസ്സായിട്ട് അറിയിച്ചെന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മളോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാട്. അവിടുത്തെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് നമ്മൾ പറയുമ്പോൾ ആരായിരുന്നു ആ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ? അതല്ലേ നമ്മൾ കുടുംബ ജീവിതത്തിലൂടെ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബിനികളിൽ ആദ്യമായി കടന്നു വന്നത് 6 ഖുറൈശികളാണ്. ഖുറൈശികൾ വലിയ കുടുംബക്കാരാണ്, വലിയ തറവാട്ടുകാരാണ്, വലിയ വലിയ തറവാട്ടുകാരാണ്. അതാണ് ഖുറൈശികൾ ഖുറൈശികൾ എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെയൊക്കെ മഹലിൽ ആരെങ്കിലുമൊക്കെ വലിയ തറവാട്ടുകാരൻ മൊയ്ലിയാരോട് ദേഷ്യപ്പെട്ടാൽ ചൊടിച്ചാൽ പറയും, ഉസ്താദ് അയാൾ വലിയ തറവ് എടുത്ത ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ആൾ, അതുകൊണ്ട് കൂടുതലൊന്നും മുണ്ടണ്ട, മുണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഡിസ്മസ് ആക്കും, അതുകൊണ്ട് വലിയ വലിയ ഖുറൈശി കുടുംബക്കാരനാന്ന് പറയും. എന്ന് പറഞ്ഞാൽ വലിയ തറവാട്ടുകാരൻ. അതേപോലെ നമ്മുടെ യൂണിറ്റി ആശങ്കാജിയെ പോലെ വലിയ പൈസക്കാരൊക്കെ അല്ലേ? ആ അതേപോലെ ആ വലിയ വലിയ കുടുംബക്കാർ. അപ്പൊ അങ്ങനെ ഓരോരുത്തരെ പോലെ എന്നതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ കടന്നു വന്ന ഖുറൈശികളായ മഹദിമാര് 6 പേരാണ്. ആദ്യത്തെ 6 ഭാര്യമാരാണ്. അതിലൊന്ന് ബഹുമാനപ്പെട്ട ഖദീജ ബിന്തു ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹ, സൗദ ബിന്തു സംആ റളിയല്ലാഹു തആല അൻഹ, عائشة بنت أبي بكر رضي الله تعالى عنها, حفصة بنت عمر رضي الله تعالى عنها, أم سلمة رضي الله تعالى عنها, أم حبيبة رضي الله تعالى عنها. ഈ 6 പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ. എല്ലാം തെറ്റുണ്ടേ പറഞ്ഞാണ് കേട്ടോ, എല്ലാം തിരിഞ്ഞ് തെറ്റായി തിരിഞ്ഞു പോയാൽ പറഞ്ഞറണെന്ന് പറയാ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലേ, ഉസ്താമാരിക്കുന്നുണ്ട്. ധൈര്യമായിട്ട് എനിക്ക് പ്രസംഗിക്കാം. എനിക്ക് ഉസ്താമാരിക്കുന്ന സ്റ്റേജിൽ പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടം. എന്നറിയോ, തെറ്റിയ തിരുത്തി തരും.
അല്ലാതെ ജാഹിലിയും അടുത്ത് പോരുന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഉള്ള ജഹാലത്ത് നമ്മളും പറയും, അവരും ഇരുന്ന് കേട്ടിട്ട് തലയാകട്ടു. അതന്നെയല്ല ജഹാലത്തിന്റെ സിൽസില ഇങ്ങനെ വ്യാപിക്കുകയും ചെയ്യും. ഇതാകുമ്പോ ഉസ്താദ്മാർ അൽഹംദുലില്ലാ പറയുന്നുണ്ട്, ധൈര്യമായിട്ട് പ്രസംഗിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബിനികളെ കുറിച്ച് അറിയണ്ടേ? നമ്മൾ കുടുംബജീവിതം കേൾക്കുന്ന നബി തങ്ങളുടെ ഭാര്യമാർ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ, ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമുക്കത് ആദ്യമായിട്ട് മനസ്സിലാക്കി വെക്കണം, പഠിച്ചു വെക്കണം. ഹബീബ റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബ പരമ്പരയിലെ ഖുറൈശികളിൽ ആറ് പേരാണ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ കടന്നു വന്നത്. ആരൊക്കെയാണെന്ന് കൂടെ പറയാം. ബഹുമാനപ്പെട്ട ഖദീജ ബിന്ത് ഖുവൈലിദ്, ഖുവൈലിദിന്റെ മകള് ഖദീജ. ബഹുമാനപ്പെട്ട സമ്മയുടെ മകള് സൗദാ റളിയല്ലാഹു തആല അൻഹാ. മഹദിയായ ആയിഷ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹാ. ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖിന്റെ പുന്നാര മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹാ. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. അവർക്ക് ഹിന്ദു എന്ന മറ്റൊരു പേര് കൂടെയുണ്ട്. അങ്ങനെയാണ് അവരെ കുറിച്ച് കൂടുതൽ കിതാബിൽ കാണുക. ആറാമതായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. ഈ ആറ് പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഖുറൈശികളായിട്ട് വന്ന കുടുംബിനികൾ ആറ് പേര്. ബാക്കി നാല് പേര് സാധാരണ അറബികളായിരുന്നു. ബഹുമാനപ്പെട്ട സൈനബ് ബിന്ത് ജഹഷ് റളിയല്ലാഹു തആല അൻഹാ. നിൽക്കുന്നവരൊക്കെ പിടിച്ച് ഇങ്ങോട്ട് ഇരുത്തിക്കോളി, നല്ലപോലെ അങ്ങനെ കസേരയിൽ ഇരുന്ന് ഞങ്ങളുടെ റായത്തടങ്ങോട്ട് കേൾക്കട്ടെ. നല്ല ചൂട് ചൂടായിട്ട് വരും, തണുപ്പത്തൊക്കെ. തണുപ്പടിക്കുന്നുണ്ടോ? തണുപ്പടിക്കുമ്പോൾ പറഞ്ഞക്കണം പ്രസംഗം നിർത്തും. അപ്പോഴേക്ക് തണുപ്പടിച്ചിട്ട് പ്രസംഗിക്കണ്ട, ചൂടാക്കണമെങ്കിൽ ചൂടാക്കി തരാം. പക്ഷേ പ്രസംഗത്തിലെ മറ്റേ ഹോട്ട് സ്പീച്ച് പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ചൂടായാലും ഇനി ഷബാബുകൾ ചൂടാവും, ഷൈബകൾ എന്ത് ചെയ്യും പിന്നെ, അത് പിന്നെ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഹോട്ട് സ്പീച്ച് അല്ല, നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കലല്ലേ. നമുക്ക് നല്ല കുറെ വിഷയങ്ങൾ വിധങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടില്ലേ, അതല്ലേ പഠിക്കണ്ടേ, അല്ലേ മനസ്സിലാക്കണ്ടേ. എപ്പോഴും എപ്പോഴും ദുഹൂലും ഹുറൂജും കേട്ട് കേട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് കുറച്ചൊക്കെ കുടുംബജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബവും അവിടുത്തെ പത്നിയും അതൊക്കെ നമ്മൾ അറിയണ്ടേ. ഒരു പിരിവില്ലാത്ത മജ്ലിസിൽ തുറന്നിങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. മറ്റേത് പിരിവെടുക്കണം, ബക്കറ്റ് എടുക്കണം, അങ്ങനെ കട്ട വാങ്ങണം, സിമെന്റ് വാങ്ങണം, കമ്പി എടുക്കണം, ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രസംഗിക്കാൻ പറ്റൂല. ഇപ്പൊ ഇൻഷാല്ലാ അടുത്ത മാസം, അടുത്ത ഫെബ്രുവരിയിൽ, അതെപ്പോ നിങ്ങളുടെ അടുത്ത പരിപാടി ഏതാ? ജനുവരിയിലാ? ജനുവരി ആടേക്ക് ബൽത്തടുങ്ങ, എന്താ ബൽത്തടുങ്ങായ കക്കിഞ്ച, അവിടെ പരിപാടിയുണ്ട്. അവിടെയും പ്രസംഗം മാത്രമേ ഉള്ളൂ കേട്ടോ, പിരിവില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര, 21-ആ ഡേറ്റ്? 22-ാം തീയതി, അടുത്ത വർഷമാണ് കേട്ടോ. അടുത്ത വർഷം, ഈ വർഷം ആര് പറഞ്ഞു, അടുത്ത വർഷം, അടുത്ത വർഷം 5-4 ദിവസം കൂടെ ഉള്ളു അടുത്ത വർഷം. അപ്പൊ അടുത്ത വർഷം 22-ാം തീയതി എല്ലാവരും അങ്ങോട്ട് ഉണ്ട്, കക്കിഞ്ച, കക്കിഞ്ച ഇൻഷാല്ലാഹ്. അവിടെ നമുക്ക് നല്ല എന്തെങ്കിലും വേറെ വിഷയം പറയാം, അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി വിഷയം തീർന്നില്ലെങ്കിൽ ഇതിന്റെ ബാക്കി അങ്ങോട്ട് പറയാം, കുഴപ്പമില്ല. എല്ലാവരും അങ്ങോട്ടേക്ക് ഇപ്പോഴെ തുടക്കത്തിൽ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറബികളായ നാല് ഭാര്യമാർ, ഒന്ന് സൈനബ ബിന്ത് ജഹഷ് റളിയല്ലാഹു തആല അൻഹാ, മൈമൂന ബിന്തുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹാ, സൈനബ ബിന്ത് ഖുസൈമ റളിയല്ലാഹു തആല അൻഹാ, ജുവൈരിയ ബിന്തുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹാ. ഈ നാല് ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ സഖികളായിരുന്നു, ഇണകളായിരുന്നു, തുണകളായിരുന്നു. പക്ഷേ ഇവരെ ഖുറൈശി കുടുംബിനികളായിരുന്നില്ല, സാധാരണ അറബികളായിരുന്നു. ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വലിയ തറവാട്ടുകാരല്ലാത്ത സാധാരണക്കാരായ നാല് മഹദിമാരായിരുന്നു ഇവർ. അങ്ങനെ 6, 4, 10. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്രായേലുമായി ബന്ധമുണ്ട്, ബനു ഇസ്രായേലുകളുമായി ബന്ധമുണ്ട്. സഫിയ ബിന്ത് ഹുയൈ മിൻ ബനീ ഇസ്രായീൽ, ബനു ഇസ്രായേലിൽ നിന്ന് ബഹുമാനപ്പെട്ട ഹുയൈന്റെ മകള് സഫിയ റളിയല്ലാഹു തആല അൻഹാ, ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ 11-ാമത്തെ ഭാര്യയായിരുന്നു സഫിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബനു ഇസ്രായേലായിട്ടുള്ള ബന്ധം മനസ്സിലാക്കണം, ഇസ്രായേലായിട്ടുള്ള ബന്ധം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആയിഷ ബീവി പറയായിരുന്നു, സഫിയ ബീവിയെ, ജൂതന്റെ മോളെ, നീ ജൂതന, വഴക്കുണ്ടാകുമ്പോ ചൊടിച്ചില്, പെണ്ണുങ്ങന്മാർക്കിടയില് കുടുംബത്തിലെ അടുക്കളയില് പ്രശ്നം ഉണ്ടാകുമ്പോ, വഴക്കുണ്ടാകുമ്പോ, പരസ്പരം ചൊടിക്കുമ്പോ പറയുന്ന വാക്കാണ്. അപ്പൊ നമ്മുടെ പുരയിലേക്ക് സാധാരണക്കാരനാരെ, ഒരു നമ്മുടെ ആങ്ങളെ പോട്ടൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ കെട്ടി നമ്മുടെ പുരയിലേക്ക് കൊണ്ടുവന്നു വെച്ചോളി. നമ്മുടെ പുറയോ നല്ല പുറയോ വലിയ സെറ്റപ്പ് അല്ല ഉള്ളതാണ്,
ഓള് പാവപ്പെട്ട പെണ്ണാണ്. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളിൽ ചൊടിക്കുമ്പോ പറയും, നീ എല്ലാം സാധാ പുറമ്പോക്കിൽ റോഡിൽ കിടക്കുന്ന വെറും ചെറ്റക്കുടലിൽ കിടക്കുന്നവൾ, ഞങ്ങളുടെയൊക്കെ പറയെന്ന് പറഞ്ഞ വലിയ തറവാട്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞ് കിബർ പറയില്ല, വാക്കില്ല, അങ്ങനെ പറയല്ലോ. ഫഹ്റടിക്കും അവരുടെ കുടുംബത്തെ കൊണ്ട് ഫഹ്റടിക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട ആയിഷ ബീവി, സഫിയ ബീവിയെ ഇടക്കിടക്ക് പറയുന്നത് ജൂതന്റെ പെണ്ണെ, ജൂതന്റെ പെണ്ണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അന്നേ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായ കുടുംബത്തില്, ഇന്നൊന്നുമല്ല, നമ്മൾ ഇന്ന് നമ്മുടെ പെണ്ണുങ്ങന്മാർ തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ തലാക്ക്, അവലും കഞ്ഞി, ആവശ്യമില്ലാത്ത ഇടങ്ങേറ് ഇതിലേക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തലാക്ക് നിരോധിച്ചത്. ആരണ്യ തലാക്ക് അല്ല ഉണ്ടാവും, വെച്ചു നടന്നു മിണ്ടണ്ട പോ, തീർന്നില്ല, ഇനി മിണ്ടാൻ പറ്റുമോ? ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നുള്ള അടുത്ത മസല ഇനി കണ്ടെത്തണം. ഇനിയിപ്പോ എന്ത് ചെയ്യും ഇപ്പോ? അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഫിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആയിഷ ബീവി ഇങ്ങനെ പറഞ്ഞപ്പോ സഫിയ ബീവി റളിയല്ലാഹു തആല നേരെ നബി തങ്ങളുടെ ഹളറത്തിൽ പോയിട്ട് പരാതി പറഞ്ഞു, നമ്മുടെ ഭാര്യമാര് നമ്മളോട് എന്തെങ്കിലും, നമ്മുടെ എന്റെ ഭാര്യ എന്റെ പെങ്ങള് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കിയാൽ ആ ഭാര്യ എന്ത് ചെയ്യണം? ഒന്നും ഉണ്ടാകാതെ എന്നോടൊന്ന് പറയണം രാത്രി, നിങ്ങളുടെ പെങ്ങള് എന്നെ കുറിച്ച് അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, വല്ലാത്ത വിഷമമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ നമ്മുടെ ഭാര്യയെ സാന്ത്വനപ്പെടുത്തണം. എടി അവൾ അങ്ങനെയാണ്, അവൾ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, അവൾ നമ്മുടെ കുടുംബത്തിലൊരു വലിയ പ്രശ്നമാണ്, ശരി നീ അങ്ങോട്ട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സോപ്പിടണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ ആയിഷ റളിയല്ലാഹു തആല സഫിയ റളിയല്ലാഹു തആലയെ കുറിച്ച് ഇങ്ങനെ പരാതി പറഞ്ഞു, ജൂതപ്പെണ്ണെ ജൂതപ്പെണ്ണെ എന്ന് വിളിച്ചു. ബനൂ ഇസ്രായേലിൽ വന്ന സാധനമല്ലേ, നമ്മളിപ്പം തന്നെ വിളിക്കുന്നില്ല ജൂതന്മാരെ, അമ്മരെല്ലാം ജൂതന്മാരെ, അമ്മക്കൾ ബത്താലുകൾ എന്നൊക്കെ നമ്മൾ കളിയാക്കുന്ന പോലെ ജൂതന്മാരെ ജൂതന്മാരെന്നൊക്കെ പറയുന്നത് പോലെ ബഹുമാനപ്പെട്ട ആ സഫിയ ബീവിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹദരത്തിലേക്ക് വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സഫിയ ബീവി കുറ്റം പറയുകയാണ്, സഫിയ ബീവി പരാതി ബോധിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട പരിശുദ്ധ പ്രവാചകൻ എങ്ങനെയാണ് ഒരു കുടുംബിനിയെ ആശ്വസിപ്പിച്ചത്, എങ്ങനെയാണ് ഒരു കുടുംബിനിയെ സമാശ്വസിപ്പിച്ചത്? അതിരവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ മഹദിയായ സഫിയ ബീവിയോട് പറയുകയാണ്, സഫിയ നീ എന്തിനാണ് ദുഃഖിക്കുന്നത്, നീ എന്തിനാണ് വിഷമിക്കുന്നത്, നീ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? ആയിഷയെക്കാളും മൂന്ന് പരമ്പര നിനക്ക് കൂടുതലാണ്, മൂന്ന് പദവി നിനക്ക് കൂടുതലാണ്. നീയൊരു പ്രവാചകന്റെ മകളാണ്, നീയൊരു പ്രവാചകന്റെ സഹോദരിയാണ്, നീയൊരു പ്രവാചകന്റെ ഭാര്യയാണ്. അതുകൊണ്ട് സഫിയ ആയിഷ ബീവി പറയുന്നത് കേട്ടിട്ട് നീ ചൊടിക്കരുതേ സഫിയ. പറഞ്ഞവന്റെ വാക്ക് എന്താണ്? നീ എന്തിനാ വിഷമിക്കുന്നത്? നീ എന്തിനാ പ്രയാസപ്പെടുന്നത്? നീ ആരാ? നിന്റെ പദവി എന്താ? നിനക്കറിയോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയാണ് നിന്റെ പരമ്പര, നിന്റെ പിതൃത്വം അവസാനിക്കുന്നത് ആ മൂസ എന്ന പ്രവാചകനിലാണ്. ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഒരു സഹോദര്യമാണ് നിന്നിലേക്ക് അവസാനിക്കുന്നത്. അതുകൊണ്ട് രണ്ട് പ്രവാചകന്മാർ നിന്റെ കുടുംബത്തിൽ ഉണ്ടായിരിക്കെ മൂന്നാമനായ പ്രവാചകനാണ് ഞാനാണ് നിന്റെ ഏറ്റവും വലിയ കാന്തനും നിന്റെ സന്തോഷവും നിന്റെ എല്ലാമെല്ലാമായ നിന്റെ ഭർത്താവ് ഞാനല്ലയോ സഫിയ? പിന്നെന്തിനാണ് നീ ദുഃഖിക്കുന്നത്? ആയിഷയുടെ വാക്ക് കേട്ട് നീ ദുഃഖിക്കരുതേ സഫിയ. സഫിയ ഇതുപോലെ സന്തോഷം അല്ലേ? നമ്മളെ ഭർത്താവ് അങ്ങനെയല്ലേ പറയേണ്ടത്? നമ്മുടെ പെങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ നമ്മൾ പറഞ്ഞു നീ എന്തിനാ വിഷമിക്കുന്നത്? അവക്കൊന്നുമില്ല, നിനക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ വെളുത്തങ്ങാടിയിൽ 10 സെന്റ് സ്ഥലമുണ്ട്, നിനക്ക് ഞാൻ പാപത്തെടുക്കല് 10 സെന്റ് സ്ഥലം, റോഡ് സൈഡിൽ ഹൈവേയുടെ സൈഡിൽ നിന്റെ പേർക്ക് എഴുതിയിട്ടിട്ടുണ്ട്, നിനക്കത് പോരെ, അത് മതി അത് മതി, നീക്ക എന്നെ തലാക്കിയല്ലാലും പ്രശ്നമില്ല, ഓക്കെ ഫുലൂസ് കിട്ടിയാൽ മതി, എല്ലാവർക്കും പൈസ കിട്ടിയത് ഭർത്താവ് കല്ലി വലിയ, നീ അല്ലെങ്കിൽ അടുത്ത ആൾ ഞങ്ങൾക്ക് പറയുന്നുണ്ട് സംഭവം ഫുലൂസ് കാണാതെ അങ്ങനെ കുറച്ച് സ്ഥലം ഉണ്ടാക്കിത്തരണം അതല്ലേ. അപ്പം അങ്ങനെ സോപ്പിടണം. ഇത് ആദ്യത്തെ ഒരു പോയിന്റാണ്, നമ്മൾ ആദ്യം സോപ്പിടണം. ഭാര്യമാർ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചോദിച്ച് അവരുടെ ഇവിടെയൊക്കെ കുറ്റം പറഞ്ഞു വന്നാൽ നമ്മൾ അവരെ സോപ്പിടണം. സോപ്പിട്ടിട്ട് നമ്മുടെ കഷ്ടയിൽ തന്നെ ആക്കണം, അല്ല ദേഷ്യപ്പെടരുത്. ഉണ്ട് അപ്പുറത്തുണ്ട് കേക്കട്ടെ തന്നെ, അല്ല കേക്കട്ടെ, അവർ നല്ലപോലെ മനസ്സിലാവും, മനസ്സിലാവുമല്ലോ, പകുതിയെ മനസ്സിലാവുള്ളൂ അല്ലേ. ആ സോപ്പിടലല്ലേ നമ്മൾ കാര്യങ്ങൾ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ അവർ പണിമുടക്കി നമ്മൾ മൊത്തം തീരുമില്ലേ സംഭവം. അവർ ഹർത്താൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇടയ്ക്ക് പോവും, ആ ആകെ പ്രശ്നമായി. അതുകൊണ്ട് എപ്പോഴും ഭാര്യമാരെ സോപ്പിട്ടനെ നിർത്തണം. അതിനൊരു ഹദീസ് ഉണ്ട്.